തങ്ങളെ ചോദിച്ചു സ്വഹാബിമാരോട്, മനിൽ മുഫ്ലിസ്, ആരാണ് ഏറ്റവും വലിയ ബാങ്ക്റപ്റ്റ്? ബാങ്ക്റപ്റ്റ് എന്നാല് പാപ്പരായി പോയ ആൾ ആരാണ് എന്നാ ചോദിച്ചത്. അപ്പൊ സ്വഹാബിമാര് പറഞ്ഞു, നബിയെ പാപ്പരെന്ന് പറഞ്ഞാൽ ആരാ? മല്ലാ ദീനാർ ലഹു വലാ ദിർഹം, കയ്യിലെ പൈസ ഇല്ലാത്ത ആൾ തന്നെ. തങ്ങൾ പറഞ്ഞു, അതൊന്നും പാപ്പരല്ല. ആരാ പാപ്പരെന്നറിയോ? നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോഴേ ഒരുപാട് നിസ്കാരം, ഒരുപാട് സുന്നത്ത് നോമ്പ്, സ്വലാത്ത്, ദിക്ർ, മജ്ലിസുന്നൂർ ഇതൊക്കെ കൊണ്ടാ വരിക. പക്ഷേ പല ആൾക്കാരും മോശം പറഞ്ഞിട്ടുണ്ടാന്ന് ആവുകൊണ്ട്, കുറെ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാന്ന് ആവുകൊണ്ട്, കുറെ ആളുകളുടെ സ്വത്ത് ഇഷ്ടമല്ലാതെ എടുത്തിട്ടുണ്ട്, കുറെ ആളുകളെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ വരുമ്പോഴേ അള്ളാഹു പറയും, എന്നാ പിന്നെ അവന്റെ നന്മ നീ എടുത്തേക്ക്. കാരണം അന്ന് അന്ന് ദീനാറും ദിർഹമൊന്നും ഉണ്ടാവില്ല, അന്ന് സൽക്കർമ്മങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിന്നെ വേദനിപ്പിച്ചല്ലേ, എന്നാ എടുത്തോ, ഒരു 2 കിലോ നിസ്കാരം നീ എടുത്തോ. ഉദാഹരണം പറയാം, അങ്ങനെ ഒന്നും അവല പറയട്ടോ, അവന്റെ നിസ്കാരം നീ എടുത്തേക്ക്, ആവശ്യമുള്ളത് കൊടുക്കും. വേറൊരാൾ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ച് എന്റെ കുട്ടിന്റെ കല്യാണം മുടക്കിയ ആളാവനെ, അങ്ങോട്ട് വാ കൊടുക്ക്, നിന്റെ കയ്യില്ല, ഉംറ ഇതിലേ മുഴുവൻ കൊടുത്തേക്കെന്ന് പറയും. അപ്പൊ മുമ്പ് കാബിന്റെ ഗില്ലെ പിടിച്ച് തോരുന്നതും കരഞ്ഞതൊക്കെ ഉണ്ടാവും, കൊടുത്തേക്ക് പോനെ, നിനക്കുള്ളതല്ല അത് അയാൾക്കുള്ളതാ, അയാളുടെ മനസ്സിനെ വേദനിപ്പിച്ചല്ലേ. 2, 3 അപ്പോഴവർ പഠിച്ചവനെ, എനിക്ക് ഇന്ന് 4 പെൺകുട്ടികളല്ലേ തന്നത്, ആ 4ാമത്തെ കുട്ടി ജനിച്ചപ്പോഴാണ് അവളിനോട് പറഞ്ഞത്, എനിക്ക് എപ്പോഴും പെൺകുട്ടി പറയാനുള്ള യോഗമുള്ളൂ, ലേഡി നിനക്ക് ആൺകുട്ടി ഒന്നും ഉണ്ടാവില്ലല്ലേ, എനിക്കത് ഭയങ്കര വേദനയായിരുന്നു പഠിച്ചവനെ, എന്നാ കൊടുക്കടി നിന്റെ നിസ്കാരം, സുന്നത്ത് നോമ്പൊക്കെ എടുത്തിട്ടില്ലേനോ, ഒക്കെ കൊടുത്തേക്ക്, അറഫ നോമ്പും നിന്റെ ആശുറ ദാസ്വാന്റെ നോമ്പും ഇതൊക്കെ കൊടുത്തേക്കെന്ന് പറയും. അപ്പൊ എല്ലാം കൊടുത്തു. അങ്ങനെ അവസാനം കൊടുക്കാൻ പിന്നെ ഒന്നുമില്ല, പരാതിക്കാര് ബാക്കി നിൽക്കുകയാണ്. അപ്പൊ ആ പരാതിക്കാരോട് പറയും, നിങ്ങളുടെ തെറ്റുണ്ടല്ലോ, അതൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തേക്ക്, അവന് കൊടുത്തേക്ക്. ഇങ്ങനെ ആ നിസ്കാരം നോമ്പക്കേറ്റ് വന്ന ആള് ഒരുപാട് ആളുകളുടെ തെറ്റുകൾ വഹിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവരെ പറഞ്ഞയക്കും, അവരാണ് പാപ്പര് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ദുനിയാവില് പൈസ ഇല്ലാത്തവളൊന്നുമല്ല, അവരൊക്കെ അന്നത്തെ മുതലാളിമാരായിരിക്കും. ചിലപ്പോ മുഅ്മിനീങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾ നാളെ പരലോകത്തെ മുതലാളിമാരും അന്നത്തെ ബില്യണേഴ്സ് ആയിരിക്കും. പാപ്പരെന്ന് പറഞ്ഞാൽ ഇവരാണ്. വലിയ ഉഷാറിൽ പോയതാണ്, ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒക്കെ കൊടുക്കേണ്ടാണ്, കൊടുക്കാനേ ഉണ്ടായുള്ളൂ, പിന്നെ ബാക്കി ഉണ്ടായില്ല. അപ്പോൾ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവരുടെ തിന്മകൾ ഇങ്ങോട്ട് സ്വീകരിക്കേണ്ടി വന്നു. ഇവരാണ് മുഫ്ലിസ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.